സംശയം ചോദിച്ചോട്ടെ. വിവിധ തരത്തിൽ 37 തരം ഖുറാൻ ഉണ്ടെന്നല്ലേ പറയുന്നത്? അപ്പം ഈ ഖുറാനുകൾ തമ്മിൽ 37 എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ആശയം കൊണ്ട് കാണാം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്, അതോ അതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളും എല്ലാം എൻ്റെ വ്യത്യാസമാണോ? ഗിബോർ ബ്രദർ പറയൂ, പ്ലീസ് പറയൂ. ഹലോ ഗിബോർ ബ്രദർ, കേൾക്കുന്നോ? മറ്റാരെങ്കിലും ഉണ്ടോ? അജീഷ് ബ്രദറോ വർഗീസ് അച്ഛനോ ആരെങ്കിലും? സഹോദര, അതിനകത്ത് സി ഇപ്പൊ അൽദൂരി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അൽദൂരി പോലെയല്ല ഹഫ്സ്, ഹഫ്സ് പോലെയല്ല വർഷ്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനകത്ത് ഡിഫറൻസുകൾ എന്ന് പറഞ്ഞാൽ അത് തികച്ചും നമുക്ക് ഒരിക്കലും അത് വാക്കുകൾ തമ്മിലുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അറബി ഭാഷയിൽ ഇവർ പറയുന്നത് അക്ഷരങ്ങൾക്ക് പോലും വ്യത്യാസമുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിവിടെ ഖൈറുൽ മാഹരി എന്ന് ഞാൻ പറഞ്ഞ ടൈമിൽ ഇവരെടുത്ത് ആഘോഷിച്ചുകൊണ്ട് നടന്നു. അത് നോർത്തേൺ അറബിക്, നോർത്തേൺ ഡയലക്റ്റ് ആണ്. അപ്പോൾ ഇവരെടുത്ത് ആഘോഷിച്ചത് മാഖരീൻ അല്ല മാക്കിരീൻ ആണെന്ന് പറഞ്ഞു. മാഖരീൻ എന്ന് പറയുന്നതും മാഖരീൻ എന്ന് പറയുന്നതും സെയിം ആണ്. കാരണം മാഖരീൻ എന്ന് പറഞ്ഞാൽ വേറൊരു വാക്ക് അല്ലെങ്കിൽ വേറൊരു അർത്ഥം പറയാൻ അതിലില്ല. പക്ഷേ കൽബെന്നും കെൽബെന്നും പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. കൽബും കൽബും രണ്ടും രണ്ടാണ്. ഒന്നിന് ഹൃദയമെന്നും മറ്റൊന്നിന് നായ എന്നുമാണ് അർത്ഥം. പക്ഷെ ഇവിടെ ഈ വേർഷനുകളിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡിഫറൻസ് അല്ല, വാക്കുകൾ തന്നെ എന്തായാലും ഡിഫറൻ്റ് ആണ്. മാത്രമല്ല ആശയങ്ങൾ പോലും വ്യത്യാസം വരുന്നുണ്ട്. ഞാനിപ്പോ അതിനകത്തൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, ഒരു സെക്കൻഡ്. എനിക്ക് തോന്നുന്നത് ഫിറാവിന്റെ കാര്യം ഉണ്ടല്ലോ, അതായത് 17:102 വലിയൊരു പ്രശ്നമാണ്. ഒരിടത്ത് പറയുന്നു മൂസ പറഞ്ഞെന്ന് പറയുന്നു, ഒരിടത്ത് പറഞ്ഞു ഫിറാവൻ ഫറവോൻ പറഞ്ഞെന്ന് പറയുന്നു, വേറൊരിടത്ത് കാത്തിലു. അത് തന്നെ. അപ്പോൾ ജസ്റ്റ് ഒരു കാര്യം കൂടി ആഡ് ചെയ്തിട്ട് ബ്രദർ കണ്ടിന്യൂ ചെയ്തോളൂ. ഞാൻ ബ്രദറേ, ഇത് വാക്കുകൾക്ക് അർത്ഥ വ്യത്യാസം വരുന്നുണ്ട്. അത് പാരായണത്തിൽ മാത്രമല്ല, ഇവരുടെ സ്ക്രിപ്റ്റിൽ, ഇവരുടെ ഇപ്പോഴുള്ള പുസ്തകം മാത്രത്തിൽ മാത്രത്തിലല്ല, ഈ ഒറിജിനൽ ഇവരുടെ ഒരു 9 മാനുസ്ക്രിപ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ തമ്മിൽ എന്താണ് വാക്യങ്ങൾ വാക്കുകൾ തമ്മിലുള്ള ഐകരൂപ്യം യൂണിഫോമിറ്റി ഇല്ല. ഒന്നുകൂടെ ഞാൻ പറയാം, 9 മാനുസ്ക്രിപ്റ്റുകൾ ഇവരുടെ മാനുസ്ക്രിപ്റ്റുകൾ എല്ലാം ഇല്ല, അതിൻ്റെ എക്സെപ്റ്റ്സ് ആണ്, പലതും ശകലങ്ങളാണ്, ചില പേജുകളൊക്കെ ഉള്ളു. ഫുള്ളായിട്ട് ഇപ്പോൾ ഉള്ള കിതാബിൻ്റെ ഒന്നുമില്ല. സന മാനുസ്ക്രിപ്റ്റിലാണ് കുറച്ചെങ്കിലും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മുടെ വർഗീസ് പാസ്റ്റർ അതുപോലുള്ള പാസ്റ്റേഴ്സ് കൂടി ഉണ്ട്, അവർ കൃത്യം പറയും. പക്ഷെ ഇതൊക്കെ എൻ്റെ വായിച്ചറിവും കേട്ടറിവെന്ന് വെച്ചാൽ യൂട്യൂബിൽ കേട്ടതാണ്, അല്ലാതെ വെറുതെ ഒരു ഇതല്ല. ഡോക്ടർ ജെയ് സ്മിത്തൊക്കെ അത് കൃത്യം ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഈ 9 മാനുസ്ക്രിപ്റ്റുകൾ തമ്മിൽ സാദൃശ്യത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ വാക്കിൽ വ്യത്യാസങ്ങളുണ്ട്, അർത്ഥത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ഇതെന്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ, ഇവർ ക്ലെയിം ചെയ്യുന്നു ഇതിൽ വള്ളി പുള്ളി കുത്ത് കോമ വ്യത്യാസമില്ലാതെ എവിടെങ്ങാണ്ടിരുന്നൊരു കിതാബിൽ നിന്ന് ഇറക്കിത്തന്നു, അത് അങ്ങനെ തന്നെ കിട്ടിയെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം സി ഇപ്പം നമുക്ക് നിലവിലുള്ള ഹഫ്സും വർഷം ഖുറാൻ തമ്മിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വ്യത്യാസമുണ്ട്. സി ഹഫ്സ് ഖുറാൻ എന്ന് പറയുന്നത് അതിനെ കാനണൈസ് ചെയ്തത് 1924 കൈറോയിൽ വെച്ചിട്ടാണ് കാനണൈസ് ചെയ്തത്. എന്റെ വോയിസ് ക്ലിയർ ആണോ സത്യബ്രദറെ? ഓക്കെ, 1924 കൈറോയിൽ വെച്ചിട്ട് ഇത് കാനണൈസ് ചെയ്യുന്നത്. പക്ഷെ അതാണിപ്പോൾ മുസ്ലിമുകളിൽ 95% ത്തോളം വരുന്നവരും ഉപയോഗിക്കുന്നത് ഈ ഹഫ്സ് വെർഷനാണ്. എന്നാൽ അതിനകത്ത് ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെറുതല്ല, ഹഫ്സും വെർഷനും തമ്മിലുള്ള വ്യത്യാസം ഹ്യൂജ് ആണ്. ഇപ്പം ഇനിയിപ്പോൾ ഇതിനകത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൂറത്തുൽ ബക്രയുടെ, അതായത് 2-ാമത്തെ സൂറയുടെ 125-ാമത്തെ ആയത്തിൽ അവിടെ അറബിയിൽ ഹഫ്സ് വെർഷനിൽ പറയുന്നൊരു കാര്യമുണ്ട്, വതഹ്സലു എന്ന് പറയുന്നൊരു സാധനം. വർഷം വന്നപ്പോഴത്തേക്ക് വർഷിൽ അത് വതഖ് അസു എന്നാണ്. ഈ രണ്ട് വാക്കിനും രണ്ടർത്ഥങ്ങളാണ്. ഒന്ന്, നിനക്കെടുക്കാം എന്നാണ് ഇന്നത്തെ ഹഫ്സ് ഖുറാനിൽ നാം കാണുന്നത്. നിനക്കെടുക്കാം, നീ എടുത്തുകൊള്ളണം. സോ ദാറ്റ്സ് ദ വേർഡ്. പക്ഷേ വർഷിലേക്ക് വരുമ്പോൾ വതഖ്സു എന്ന് പറയുമ്പോഴത്തേക്ക് അവർ എടുത്തു അല്ലെങ്കിൽ അവർ ഉണ്ടാക്കി എന്നൊക്കെ അതിനർത്ഥമുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ കാത്തിലും കുത്തിലും ഒക്കെ ആ ഡിഫറൻസ് ആണ് സൂറത്തൽ അലി ഇമ്രാനിലെ, അല്ലെങ്കിൽ കിഴങ്ങൻ ഇമ്രാൻ ആലു ഇമ്രാൻ ഇപ്പൊ ആക്കി വെച്ചിരിക്കുന്ന
കിഴങ്ങ് ഇമ്രാനിലെ 146 സൂറത്ത് അലി ഇമ്രാൻ മൂന്നാമത്തെ സൂറയിലെ 146 ആയത്തിൽ കാണുന്ന ഖത്തലും കാത്തിലും. ഖത്തൽ എന്ന് പറഞ്ഞാൽ പോരാടുക എന്നാണ്, ഖുത്തിൽ എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടു എന്നാണ് അർത്ഥം. സോ അപ്പം ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഹഫ്സ് ഖുറാനിലും വർഷ ഖുറാനിലും വാക്കുകൾക്ക് മാത്രമാണോ വ്യത്യാസം എന്ന് ചോദിച്ചാൽ അവിടെയും പ്രശ്നമുണ്ട്. ഹഫ്സ് ഖുറാനിൽ 6236 ആയത്തുകളുണ്ട്, വർഷ ഖുറാനിൽ 6214 ഉള്ളൂ. അപ്പോൾ ബാക്കി എവിടെ പോയി? എന്നാൽ വേറെ ചില വെർഷനുകളിൽ 6616 ആയത്തുകളുണ്ട്, 6217 ആയത്തുണ്ട്, 6204, 6262. അപ്പം ഇങ്ങനെയും ഡിഫറൻസുകളുണ്ട്. അപ്പം അർത്ഥം അല്ലെങ്കിൽ വാക്കുകളുടെ വ്യത്യാസം മാത്രമല്ല, അർത്ഥത്തിൻ്റെ വ്യത്യാസം മാത്രമല്ല, അവിടെയുള്ള ആശയങ്ങൾക്ക് പോലും വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ചിലയിടത്ത് തുസൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ചിലയിടത്ത് തസൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സഹ്റാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ചിലയിടത്ത് സാഹിറാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതൊക്കെ വലിയ എൻറ്റയർലി ഡിഫറെൻ്റ് വേർഡ്സാണ്. മറക്കുക അല്ലെങ്കിൽ വിസ്മരിപ്പിക്കുക എന്ന് പറയുന്നത് രണ്ടാണ്. ഞാനത് മറന്നു എന്ന് പറയുന്നതും അതിനെ അവൻ വിസ്മരിപ്പിച്ചു എന്ന് പറയുന്നതും രണ്ടാണ്. സോ അങ്ങനത്തെ ഒക്കെ വ്യത്യാസങ്ങൾ ഇതിലുണ്ട്, ഖുറാനിലുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ബ്രദർ. വലിയ ബ്രദർ ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ, ഈ 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് എഴുതിയെന്നല്ലേ ഈ പറയുന്നത്, ഇവര് ഈ മുസ്ലിംസിന്റെ അടുത്ത് പറയുന്നത്? അപ്പൊ ശരിക്കും ഈ 50,000 വർഷം മുമ്പ് എഴുതിയ സാധനം ഈ മുഹമ്മദിന് കൊടുക്കുമ്പം അത് ആ പർട്ടിക്കുലർ സംഭവം സംഭവിച്ചതിന് ശേഷമാണോ അതോ സംഭവിക്കുന്നതിന് മുമ്പാണോ ഈ കൊടുത്തു നീ പറയുന്നത്? അതായത് പുള്ളിക്ക് ആ സന്ദർഭത്തിന് അതായത് ആ സന്ദർഭത്തെ പുള്ളിക്ക് അനുകൂലമാക്കാൻ വേണ്ടി പുള്ളി തന്നെ ഉണ്ടാക്കുന്നതായിട്ടാണോ ഇതിൻ്റെ അത് മിക്കതും ഇവിടുത്തെ ക്ലാസ്സുകളിൽ വരുന്നപ്പോൾ കാണുന്നത് കേട്ടിട്ട് മനസ്സിലായി തോന്നിയേക്കുന്നേ? അപ്പം ഇത് ആ പ്രസന്റ് ആണോ ഫ്യൂച്ചറിലാണോ ഈ ഇതായത്തുകൾ ഇറക്കി കൊടുക്കുന്നത്? കൂടുതൽ അതേ വിഷയത്തെ കുറിച്ച് പറയാൻ പറ്റുന്ന ആൾ ഇവിടെ ജനറൽ ബ്രോ. അത് കേട്ടോ, ഞാൻ കയറി വന്നേ, വളരെ നല്ല താഴത്തിരിക്കായിരുന്നു. താങ്ക് യു. ഞാൻ ബിബിൻ. ഈ പുസ്തകം ലൗഹുൽ മഹ്ഫൂദിൽ ഉള്ള ഉമ്മുൽ കിതാബൻ, ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥങ്ങളും അബ്രഹാമിന് കൊടുത്ത ഏടുകളും മറ്റു പലർക്കും കൊടുത്ത റൈറ്റിങ്സും എല്ലാം ഉള്ള ഒരു മദർ ഓഫ് ദ ബുക്ക് ആണ് ഉമ്മ എന്ന് പറഞ്ഞ ഉമ്മ, കിതാബ് എന്ന് പറഞ്ഞ കിതാബ്, ഉം ഉൽ കിതാബ്, അതാണ് സംഗതി, പുസ്തകങ്ങളുടെ ഉമ്മയായ പുസ്തകം. അപ്പൊ ആ പുസ്തകം അള്ളാഹുവിന്റെ പക്കൽ സുരക്ഷിതമാണ്. അതിന് കൗണ്ടർ ആർഗ്യുമെന്റ്സ് ഇഷ്ടംപോലെ ഞങ്ങൾക്കുണ്ട്. സുരക്ഷിതമായ പുസ്തകത്തിലാണെങ്കിൽ എങ്ങനെയാണ് തൗറാത്ത് തിരുത്തപ്പെട്ടത്, ഇഞ്ചിയിൽ തിരുത്തപ്പെട്ടത്, സബൂർ തിരുത്തപ്പെട്ടത്, അള്ളാഹുവിന്റെ കയ്യിൽ ഇപ്പോഴും ഒറിജിനൽ ഇരിക്കുന്നില്ലേ എന്ന ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പൊ പ്രസക്തമല്ലാത്തത് കൊണ്ട് ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല, താങ്കളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം മുഹമ്മദും സാധാ ജനങ്ങളും എല്ലാവരും ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് നേരത്തെ അറിയാം. അപ്പൊ അള്ളാഹു തക്ക സമയത്ത് എന്താണോ പറയേണ്ടത് എന്നുള്ളത് മുഹമ്മദ് ജനിക്കുന്നതിനും സകലവും സൃഷ്ടിക്കുന്നതിനും 50,000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുകയാണ്. മുഹമ്മദിന് അത് കിട്ടുന്നത് തക്ക സമയത്ത് മാത്രം. ഉദാഹരണത്തിന്, ഒരു വീട്ടിൽ പോകുന്നു, ആ വീട്ടിലെ കർട്ടൻ മാറുന്നു, സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുന്നു, ഹൃദയങ്ങളെ മാറ്റുന്ന അള്ളാഹുവിന് നന്ദി എന്ന് മുഹമ്മദിന് അപ്പൊ തോന്നുന്നു. മറ്റൊരു ഉദാഹരണത്തിന്, ഉറക്കത്തിൽ കിടക്കുന്നു, കിടക്കുമ്പോൾ എഴുന്നേറ്റ് പല സംഗതികളും തോന്നുന്നു, അങ്ങനെ തോന്നാറുണ്ട് നബിക്ക്, അപ്പൊ പല റെവലേഷൻ ഉണ്ടാകാറുണ്ട്. പിന്നെ ഒരു സന്ദർഭം, ഭാര്യ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി വീട്ടിന് പുറത്തേക്ക് പോകുന്നു, ടോയ്ലറ്റിൽ പുറത്തു പോകാൻ തോന്നുമ്പോൾ മുഹമ്മദിന് മനസ്സിലാവാത്ത ഒരു കാര്യം ഉമർ എന്ന് പറയുന്ന വ്യക്തി മുഹമ്മദിന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആ കാര്യം അള്ളാഹു കിതാബിൽ പണ്ടേ എഴുതി വെച്ചതായിട്ട് മുഹമ്മദിന് റെവലേഷൻ കിട്ടുന്നു. അങ്ങനെയാണല്ലോ, കാരണം ഖുറാനിലുള്ളതെല്ലാം ഉമ്മുൽ കിതാബിലുള്ളതാണല്ലോ. അപ്പൊ മുമ്പ് പറഞ്ഞതായിരിക്കണം എന്ന് കരുതി ഭാര്യമാർ പുറത്തു പോകുമ്പോൾ വസ്ത്രമിടണം എന്ന കാര്യങ്ങളൊക്കെ കിട്ടുന്നു. ഇതൊക്കെ കൂടെ കൂട്ടി വായിച്ചാൽ ഉമ്മുൽ കിതാബ് ഉണ്ടോ, ലൗഹുൽ മഹ്ഫൂദ് ഉണ്ടോ, അള്ളാഹു ഉണ്ടോ, അതോ അള്ളാഹുവിന് പകരം മുഹമ്മദും ഉമറും മാത്രമാണോ എന്ന സംശയവും വരും. ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ഇത് മുഹമ്മദ് മാത്രമാണോ എന്ന സംശയവും വരാം. ഇത് വരുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ചിന്താഗതി. കാരണം പല ആയത്തുകളും വെച്ച് നോക്കുമ്പോൾ
നിന്റെ സങ്കടം മാറ്റാൻ വേണ്ടി നിനക്ക് ഇഷ്ടം പോലെ സ്ത്രീകളെ സ്വീകരിക്കാവുന്നതും ശരീരം ദാനം ചെയ്യാൻ മുഹമ്മദിന് മാത്രം അനുഭവിച്ചു കൊടുക്കുന്ന കാര്യങ്ങളും ലൗഫുൽ മഹ്ഫൂദിൽ ഭൂമിയെല്ലാം ഉണ്ടാക്കുന്നതിന് മുമ്പ് 50,000 വർഷങ്ങൾക്ക് മുമ്പ് നിനക്കിഷ്ടമുള്ള സ്ത്രീയെ ശരീരം ദാനം ചെയ്യുന്നവരിൽ നിന്നും സ്വീകരിക്കാമെന്ന് എഴുതി വെച്ചു എന്നൊക്കെ വിശ്വസിക്കാൻ മാത്രം ഒരു മന്ദബുദ്ധിയല്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം തന്നു എന്ന് കരുതുന്നു, ഇല്ലെങ്കിൽ തിരുന്ന് ചോദിക്കാം. ഉത്തരം കിട്ടി. ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചോട്ടെ? ഗോ അഹെഡ് ബ്രോ. ഈ മുഹമ്മദിനെ ഈ പറയുന്ന ഈ ഇവരുടെ ദൈവം അള്ളാഹു തെരഞ്ഞെടുക്കാനുള്ള ഒരു റീസൺ എന്നാ ശരിക്കും പറഞ്ഞ? അതായത് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണമല്ലോ. നമ്മളിപ്പോ വേദപുസ്തകത്തിൽ നോക്കുവാണെങ്കിൽ ഷൗല്, ദാവീദ് ആര് എല്ലാവരെയും തെരഞ്ഞെടുക്കുന്നതിന് അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകതകളുണ്ട്. ഈ മുഹമ്മദിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പ്രത്യേകത എന്തായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? അല്ലെ ഇതിനേക്കാളും നല്ല മെച്ചപ്പെട്ട ജീവിതം ധാർമ്മികതയുള്ളവർ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നല്ലോ, അവരെ ആരെ എടുക്കാതെ ഈ മുഹമ്മദിനെ മാത്രം എടുക്കാൻ എന്താകുന്നു കാരണമെന്ന് ഈ ഇവരുടെ പുസ്തകങ്ങൾക്കകത്ത് പറയുന്നുണ്ടോ? ഇവരുടെ ഖുറാനില് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് മുഹമ്മദ് അറിയപ്പെട്ടിരുന്നത് ഉമ്മുൽ മൂമിനീനാണെന്നും, സോറി ക്ഷമിക്കണം, ഉമ്മുൽ മൂമിനീൻ അല്ല, സത്യസന്ധനാണെന്നും പിന്നെ നൂറുൽ അമീൻ, അങ്ങനെ ഭയങ്കര നല്ലൊരു വ്യക്തിയായിട്ടാണ് ഈ പുള്ളി ഉണ്ടായിരുന്നത് എന്നൊക്കെ ഇവര് പിന്നീട് ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞ ഈ പുള്ളി പ്രവാചകനാകുന്നതിന് മുമ്പുള്ള ഒരൊറ്റ ചരിത്രം ആർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താന്ന് ചോദിച്ചാല് ഈ പുള്ളി ഇങ്ങനെ ആവുമെന്ന് പുള്ളി പോലും അറിഞ്ഞില്ലായിരുന്നു. ഹിറ ഗുഹയില് പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴല്ലേ ഈ പുള്ളിക്ക് റെവലേഷൻ ആദ്യമായിട്ട് കിട്ടുന്നത്. അന്ന് പുള്ളി പോലും അറിഞ്ഞില്ല ഇങ്ങനെ റെവലേഷൻ വരുമെന്ന്. എന്താ കാരണം പറഞ്ഞുതരാം. കാരണം പുള്ളീനെ അടുത്ത് വന്ന് ഒരാൾ സംസാരിച്ചപ്പോൾ പുള്ളി പേടിച്ചു പോയി. അപ്പൊ റെവലേഷൻ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പുള്ളി പേടിക്കുമായിരുന്നു. അപ്പൊ പുള്ളിക്ക് പോലും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം ആലോചിക്കട്ടെ, ഈ ഒരാണ് ഈ ഒറ്റയ്ക്ക് കല്യാണം കഴിച്ച ഒരാണ് ഒറ്റയ്ക്ക് ഒരു മലയുടെ മുകളിൽ പോയിട്ട് ഒരു ഗുഹയുടെ ഉള്ളിൽ കയറിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പോ ഇത് അള്ളാഹു റെവലേഷൻ കൊടുക്കാനാണ് അങ്ങോട്ട് കൊണ്ടുപോയെന്നോ? ഇപ്പൊ ഉദാഹരണത്തിന് ബൈബിളിലെ കാര്യങ്ങൾ എടുക്ക. ബൈബിളിൽ ഒരാള് ഏലിയാവിനോട് ദൈവം സംസാരിച്ചു, മറിയോട് ദൈവം സംസാരിച്ചു, ദാനിയേലിനോട് ദൈവം സംസാരിച്ചു, എസക്കിയേലിനോട് സംസാരിക്കുന്നു, എല്ലാവരോടും ദൈവം, യോശുവയോട് സംസാരിക്കുന്നു, മോശയോട് സംസാരിക്കുന്നു. ഇവരാരും എങ്ങനെ പേടിച്ച് ഭാര്യയെടുത്ത് പോയിട്ട് എന്നെ എന്തോ കണ്ടു, എൻ്റെ അടുത്ത് ആരോ വന്നു എന്ന് പറഞ്ഞ് ഇന്ന് വരെ പോയതായിട്ട് ബൈബിളിൽ ഒരൊറ്റ ചരിത്രം പോലും ഇല്ല. ഇവരൊക്കെ യേശുക്രിസ്തുവിനെ പറ്റി ഒരു കുറ്റം പോലും കണ്ടെടുക്കുവാൻ ജനങ്ങൾക്ക് കഴിയത്തില്ലായിരുന്നു. പക്ഷെ മുഹമ്മദിനെ പറ്റി അമീനാണെന്നും പറഞ്ഞ് നടന്നിരുന്നു എന്ന് പിന്നീടുള്ള ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ചരിത്രം എഴുതിയത് അവർ തന്നെയാണല്ലോ, ഇസ്ലാമിക ചരിത്രം എഴുതിയത്. അതിന് മുമ്പുള്ള ജീവിതത്തെ പറ്റി ഓരോറ്റ ചരിത്രവും ഉള്ളതായിട്ട് എവിടെയും രേഖപ്പെടുത്തി വെച്ചിട്ടും ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല. ഇനി കാര്യത്തിലേക്ക് വരാം. മുഹമ്മദിന്റെ ഒറിജിനൽ പേര് പോലും ഇന്ന് മുസ്ലിമീങ്ങൾക്ക് അറിയത്തില്ല. മുഹമ്മദിന്റെ വീട് എവിടെയായിരുന്നെന്നും മുഹമ്മദിന്റെ ഉമ്മയും ബാപ്പയും ഒറിജിനലി ഏത് കമ്മ്യൂണിറ്റി ആയിരുന്നെന്നോ ഖുറൈഷ് എന്നൊരു ഗോത്രവും ഒക്കെ പിന്നീട് ചരിത്രകാരന്മാർ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. കാരണം ചരിത്രം രേഖപ്പെടുത്തിയത് പിന്നെ എത്രയോ കഴിഞ്ഞിട്ടാണ്, എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് ചരിത്രപരമായി ഇഫ് ഡിഡ് മുഹമ്മദ് എക്സിസ്റ്റ് എന്നൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന ഒരു ആൻസർ ഉണ്ട്. അതിൽ തന്നെ ക്വസ്റ്റ്യനബിൾ ആണ് ഇഫ് എവർ ഹി എക്സിസ്റ്റഡ് ഓർ നോട്ട്, പുള്ളി ജീവിച്ചിരുന്നു എന്നതുപോലും സംശയിക്കത്തക്ക രീതിയിലുള്ള ഇതുണ്ട്. പിന്നെ ഇങ്ങനെ ചരിത്രമില്ലാത്ത കുടുംബ പശ്ചാത്തലം, കുടുംബ പാരമ്പര്യം ഏതെന്നറിയാത്ത, ഒറിജിനൽ പേര് എന്തെന്നറിയാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് പിന്നെ ചരിത്ര രേഖകളിൽ എഴുതി വച്ചിരിക്കണം എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുന്നതിന് ഒരു ഔചിത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ പുള്ളിയെ തെരഞ്ഞെടുക്കാനുള്ള കാരണം പുള്ളി സ്വയപ്രഖ്യാപിതമായ ഒരു പ്രവാചകനായി തീരുകയും പുള്ളിയെ ആര് തിരഞ്ഞെടുത്തു എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അള്ളാഹു തിരഞ്ഞെടുത്തു എന്ന് പറയുകയും, കാരണം ഖുറൈഷികൾ തിരഞ്ഞെടുത്തിട്ടില്ല, കാരണം ഖുറൈഷികൾ പുള്ളിയെ അവിടുന്ന് ഓടിക്കുകയാണ് ചെയ്തത്.
അപ്പൊ ഖുറൈഷികൾ തെരഞ്ഞെടുത്തിട്ടില്ല. ഞാൻ തന്നെ പറയുകയാണ്, ജെന്റിലിനെ ഞാനൊരു പുതിയ ദൈവം ഉണ്ടാക്കുക, അച്ഛൻ കുഞ്ചാന്റെ ദൈവത്തെ തന്നെ എടുക്കുക, അമ്മാങ്കുടം തന്നെ പ്രവാചകനാണെന്ന് ജെന്റിൽ ഒറ്റയ്ക്ക് അങ്ങ് പ്രഖ്യാപിക്കുകയും ആ അമ്മാങ്കുടം എനിക്ക് ഒരു പുസ്തകം ഇറക്കി തന്നു, ആ പുസ്തകത്തിന്റെ പേരാണ് ഡിങ്കോൾഫിക്കേഷൻ എന്നുള്ള ബുക്കും എന്നും പറഞ്ഞ് ഡിങ്കോൾഫിക്കേഷനായ കിതാബും അമ്മാങ്കുടം എന്ന ദൈവവും പ്രവാചകനായ ജെന്റിലും കൂടെ ഒരു പുതിയ വഴി തുടങ്ങിയാണ്. അങ്ങനെയാണ് ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. തൽക്കാലം നിർത്തുന്നു. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഞാൻ ചോദിച്ചു കഴിഞ്ഞോ? ഓക്കെ ജനൽ ബ്രോ, ഈ 50,000 വർഷം നമ്മൾ ഈ ഞങ്ങളുടെ നാട്ടിൽ കാക്കത്തൊള്ളായിരം എന്നൊക്കെ പറയും, 900 വർഷം എന്നൊക്കെ പറയുന്ന പോലെ ഇവർ ഈ 50,000 ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 50,000 എന്നുള്ള വർഷം ഈ ഖുറാൻ 50,000 വർഷങ്ങൾക്ക് മുൻപെഴുതി എന്ന് പറയുന്നത് കൊണ്ട് ബൈബിളിൽ പറയുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, അതായത് ഇറ്റേണലാണ്. ഇതിനൊരു ലിമിറ്റഡ് ടൈം അവർ ആ 50,000 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 50,000 എന്ന് പറയുന്നത് മറ്റു എവിടെയോ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഓർമ്മയിലുണ്ട്. 50,000 ഇവർ ഈ പറയുന്നതിൻ്റെ പിന്നിലെ കാര്യം എന്നതാണ്, അതിൻ്റെ അതൊരു അസംബന്ധമാണ് അല്ലെങ്കിൽ അത് യുക്തിക്ക് നിരക്കുന്നതല്ല അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ പറഞ്ഞിരിക്കുന്നതിന് എന്തെങ്കിലും കാര്യമുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഞാനൊരു പൊട്ടനാണ് എന്ന് ഞാൻ പറയുന്നതിനേക്കാളും എൻ്റെ ചില വാക്കുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കും എന്ന് ഉള്ള ബോധം എനിക്കുണ്ടായിരുന്നെങ്കിൽ സകലവും സൃഷ്ടിക്കുന്നതിന് മുമ്പ് 50,000 വർഷം എന്ന് പറയില്ലായിരുന്നു. എൻ്റെ വാക്കുകളിലൂടെ ഞാനൊരു പൊട്ടനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ആ ദൈവം ചെയ്തു കൂട്ടിയ ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്നാണ് ഈ 50,000 വർഷം എന്നുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് ഞാൻ വിശദീകരിച്ചു തരാം. സൂര്യനും ചന്ദ്രനും ഇല്ലെങ്കിൽ എങ്ങനെ ദിവസങ്ങൾ ഉണ്ടായി, എങ്ങനെ മണിക്കൂറുകൾ ഉണ്ടായി, എങ്ങനെ വർഷങ്ങൾ ഉണ്ടായി, എങ്ങനെ മാസങ്ങൾ ഉണ്ടായി? അപ്പൊ ഇതൊന്നും ഇല്ലാതെ 50,000 വർഷം ഉണ്ടായെന്ന് പറയുമ്പോൾ സൂര്യനും ചന്ദ്രനും ഇല്ലാതെ എങ്ങനെയാണ് ഈ വർഷങ്ങളൊക്കെ ഇവർ ക്രമീകരിച്ചത് എന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. അപ്പൊ ഞാൻ സ്വയം പൊട്ടനാണ് എന്ന് അദ്ദേഹം 50,000 സകലവും സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് എഴുതി എന്ന് പറയുന്നത് തന്നെ സ്വയപ്രഖ്യാപിത വിഡ്ഢിത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനുത്തരം കിട്ടിയെന്ന് കരുതുന്നു. താങ്ക് യു, അത് വളരെ നന്നായിരുന്നു ആ ഉത്തരം. ഈ അതുപോലെ തന്നെ ഈ ലിമിറ്റഡ് ടൈം പറഞ്ഞിരിക്കുന്നതിലും ഒരു യുക്തിയില്ലാഴികയുണ്ട്. പിന്നെ മറ്റൊരു ചോദ്യം ഞാൻ ചോദിച്ചത്, മറ്റെവിടെയോ ഇതുപോലെ 50,000 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം കൂടെ ഖുറാനിലോ ഹദീസിലോ വായിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതല്ലാതെ 50,000 വർഷം മുൻ ഒരു 50,000 വർഷത്തിന്റെ ഒരു കണക്ക് പറയുന്നത് ഇതാണോ? അതായത് ഒരു ദിവസം അല്ലാഹുവിന്റെ പക്കൽ 50,000 ദിവസം പോലെയാണെന്ന് പറഞ്ഞത് അതാണോ? ആയിരിക്കും, അതാന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതോ അതോ വേറെ ഉണ്ട്? സൂറ 70:4 സൂറ 70:4 അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ 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 ഓക്കെ. ആരെങ്കിലും ഒന്ന് എടുത്ത് വായിക്കാം സൂറ 70:4. ആ ഓക്കെ. അപ്പം ഈ ബൈബിളിനേക്കാൾ വലിയ പുള്ളിയാണ്, അതുകൊണ്ടാണ് 50,000 എന്നുള്ള 50,000 ആക്കി വെച്ചിരിക്കുന്നത് ബൈബിളില്. നമുക്കൊരു മൂന്നായത്ത് വായിക്കാം. ഇപ്പൊ ഞാൻ വേറൊരു കോൺട്രഡിക്ഷൻ ഖുർആനിൽ കാണിച്ചു തരാം. ഒരു മൂന്നായത്ത് വായിച്ച ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ ആരുടെങ്കിലും കയ്യില് ഖുർആൻ ഉണ്ടോ? അറിയാതെ വായില് ബൈബിൾ ഉണ്ടോ എന്നാ വരുന്നത്? ഖുർആൻ ഉണ്ടോ കയ്യില്? ബോണ്ട് ബ്രദർ, സുധീഷ് ബ്രദർ, ഗിബോർ ബ്രദർ, വാജ ബ്രദർ, ലീ സിസ്റ്റർ, സത്യ ബ്രദർ, താങ്ക് യു. ഒരാളെങ്കിലും അറ്റൻഡൻസിന് മാർക്ക് വന്നല്ലോ. 70:4 മൂന്ന് പറഞ്ഞില്ല, സോറി 70 അതിന്റെ നാലാമത്തെ ആയത്ത്. ഏത് സൂറ ഏതാ? മലക്കുകളും റൂഹും അവങ്കിലേക്ക് കയറി പോകുന്നു 50,000 വർഷത്തെ നീളമുള്ള ഒരു ദിവസം. ഒരു ദിവസത്തിന് എത്ര വർഷം, എത്ര
അമ്പതിനായിരം വർഷത്തെ നീളം. അപ്പൊ അള്ളാഹുവിന്റെ ഒരു ദിവസം അമ്പതിനായിരം വർഷം. ഇനി സൂറത്തുൽ സജ്ദ 32:5 വായിച്ചേ. അവൻ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിച്ചയക്കുന്നു. ഒരു ദിവസം കാര്യം അവനിലേക്ക് ഉയർന്നു പോകുന്നു. നിങ്ങൾ കണക്കാക്കുന്ന തരത്തിലുള്ള 1000 വർഷമാകുന്നു ആ ദിവസത്തിന്റെ അളവ്. ഇനി അടുത്ത ദിവസം പിടിച്ചോ. അടുത്തത് 22:47. നിന്നോട് അവർ ശിക്ഷയുടെ കാര്യത്തിൽ തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു തന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. നിശ്ചയമായും നിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ ഒരു ദിവസം എന്നാൽ നിങ്ങൾ എണ്ണി വരുന്ന തരത്തിലുള്ള 1000 കൊല്ലം പോലെയാകുന്നു. ഇനി നിങ്ങൾ പറ എന്താ ഉത്തരവ്? എന്ത് പറയാനാ? വെളിവില്ലാഹി എടുത്ത് കുഴച്ചിരിക്കുക. വെളിവില്ലാഹി. പക്ഷേ ബൈബിളില് ദൈവം അതായത് സമയം എന്ന് പറയുന്നത് ആപേക്ഷികമാണല്ലോ. നമ്മള് 80 വയസ്സല്ല 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഒരു ദിവസവും ഒരു മണിക്കൂറും ഒക്കെ ഉള്ളത്. ദൈവം നിത്യനായതുകൊണ്ട് ദൈവത്തിന് സമയമില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യുന്ന ഒരു വാക്യമാണ്. ദൈവത്തിന് 1000 ദിവസം ഒരു ദിവസം 1000 വർഷം പോലെയും 1000 വർഷം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്യം വളരെ മീനിങ് ഫുൾ ആണ്. അത് വളരെ നമ്മളെ ചിന്തിക്കുന്നവർക്ക് വളരെ യുക്തിസഹജവുമാണ്. അതായത് ദൈവത്തിന് സമയം എന്ന് പറയുന്നത് ഇല്ല, ദൈവം നിത്യനാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം കൂടാണ്. പക്ഷെ ഇവിടെ ഈ കേട്ടത് എത്രയോ യൂസ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലണ്ടറുകളാണ് ഇപ്പം നമ്മൾ ഈ കേട്ടതെല്ലാം. താങ്ക് യു. ഇനി നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഇതിലുണ്ട്. നിങ്ങൾക്കത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇത് ശുദ്ധ അസംബന്ധമാണ്. എന്തുകൊണ്ടാണ് അപ്രകാരം പറഞ്ഞതെന്ന് പറയാം. ഇവർ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കലണ്ടർ അല്ല ഇംഗ്ലീഷ് കലണ്ടർ. ഇവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന കലണ്ടർ അനുസരിച്ച് ലൂണാർ കലണ്ടറാണ്. ലൂണാർ കലണ്ടറിലെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കമ്പാരിറ്റീവ്ലി ചെറുതായി വരാറുണ്ട്. ഈവൻ അറ്റ്ലീസ്റ്റ് മൈന്യൂട്ട് മൈക്രോസെക്കൻഡ്സ് ആണെങ്കിൽ പോലും ഡിഫറൻസസ് വരാറുണ്ട്. അപ്പൊ എനിക്കൊരു ചോദ്യം അള്ളാഹുവിനോട്, 1000 ദിവസം ലൂണാർ കലണ്ടറിലാണോ സോളാർ കലണ്ടറിലാണോ? അല്ലെങ്കിൽ ഒരു മാന്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളുടെ കലണ്ടറിലാണോ മറ്റു മതസ്ഥരുടെ കലണ്ടറിലാണോ എന്ന് ഒരു സംശയം എനിക്കുണ്ട്. അപ്പൊ നിങ്ങൾ അതും കൂടെ ഒന്ന് പറയണം. ഇസ്ലാമിക് കലണ്ടർ ആണെങ്കിൽ അത് ലൂനാർ കലണ്ടർ ആണ് എന്ന കാര്യം മൂൺസ് മൂവ്മെന്റ് വെച്ചിട്ടാണ് അത് കണക്കാക്കുന്നത്. ഈ കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഹിന്ദു സോളാർ കലണ്ടറും ലൂണാർ കലണ്ടറും പോലെ ഏത് മതത്തിന്റെ കലണ്ടർ വെച്ചിട്ടാണ് 50,000 വർഷം എന്ന് പറഞ്ഞാൽ കൊള്ളാം എന്നൊരു ചെറിയൊരു ആഗ്രഹം കൊണ്ടുണ്ട്. ഈ ഭാഗത്തെങ്ങാനും അള്ളാഹു വന്നാ ഞാൻ ചോദിക്കാം കേട്ടോ. അതേ പറ്റത്തുള്ളു നമുക്ക്. പിന്നെ അള്ളാഹു പറയും ഞാൻ ഈ നാട്ടുകാരനല്ലെന്ന് പറയും. എനിക്ക് തോന്നുന്ന കാക്കത്തുള്ളവരും ഒന്ന് പറയുന്ന അജയ് അത് തന്നെയായിരുന്നു കാബയിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. 360 ഇതുള്ളത് വിഗ്രഹങ്ങളുള്ള ഓരോ വിഗ്രഹത്തിനും ഓരോ ദിവസം ഓരോ വിഗ്രഹത്തിനും കൊടുക്കുന്ന ഓഫറിങ് അതായിരുന്നു അവിടുത്തെ വരുമാനം. ഇസ്ലാമിക കലണ്ടർ അനുസരിച്ച് 360 ദിവസം ഉള്ളോ ബദറേ? അതെ, ലൂണാർ സൈക്കിൾ വെച്ചിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ കലണ്ടറിനെക്കാളും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് AD 2000
അതായത് AD മുതൽ തുടങ്ങിയ കലണ്ടറും അവരുടെ കലണ്ടർ ഇപ്പൊ തുടങ്ങിയിട്ടും അവരിപ്പോ ഹിജ്റ വർഷം ഏകദേശം നമ്മുടേനേക്കാളും നമ്മുടേന്ന് വെച്ചാൽ എല്ലാവരും ഫോളോ ചെയ്യുന്ന കലണ്ടറിനേക്കാളും കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. ഓരോ 33 വർഷം കൂടുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായി വരാറുണ്ട്. അതുകൊണ്ട് അപ്പൊ 2000 വർഷം കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി അങ്ങോട്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കൂടെ പറഞ്ഞു തരാവേ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ ഞാനും ഉമ്മയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയണതാ, ഇപ്പൊ തൽക്കാലം അവര് നമ്മുടെ പിന്നിലാണ് വർഷങ്ങൾ കൊണ്ട്. ഒരു കുറച്ച് വർഷം കഴിയുമ്പോൾ അവര് വർഷപരമായി നമ്മുടെ മുമ്പിലുള്ള വർഷമാവും. കാരണം ചെറിയ വർഷമാണല്ലോ അവരുടെ. ഉദാഹരണത്തിന് ഒരു ഇച്ചിരി കുറച്ച് കാലങ്ങൾ കൂടെ കഴിയുമ്പോൾ നമ്മൾ AD 2000 എന്ന് പറയുമ്പോൾ അവരുടെ AH 2000 ക്ഷമിക്കുക, ഒരു 20,000 എന്ന് കരുതിക്കോ, എങ്ങാനും കർത്താവിന്റെ വരവ് താമസിച്ച. അപ്പൊ AD ഇത്ര ആവുമ്പോൾ അവരുടെ വേണമെങ്കിൽ AD 30,000 ആവും. അപ്പൊ അന്നത്തെ കാലത്ത് അവർ പറയും ബൈബിളിനെക്കാളും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവതരിച്ചത് ആ ഖുറാൻ നിങ്ങൾക്ക് അറിയൂ, എന്നിട്ട് ഖുറാനിൽ നിന്ന് കോപ്പി അടിച്ചതാണ് ബൈബിൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ തലമുറ എന്ത് ചെയ്യും എന്നൊരു സംശയത്തോടു കൂടെ ഞാൻ തൽക്കാലം നിർത്തുന്നു.